മഞ്ഞുമ്മൽ ബോയ്സ്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പടത്തിന് അതിന്റെ സോങ്സോ അല്ലെങ്കിൽ ട്രെയിലറോ ടീസറോ ഒന്നും തന്നെ കാണാതെ നേരെ ഒരു പടത്തിന് കയറുന്ന ആദ്യമായിട്ടാണ്. പക്ഷെ എന്നാലും മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ഒരു കുറച്ച് ഗാംഗിന്റെ പടമായതുകൊണ്ട് തന്നെ ഒരു രോമാഞ്ച മൂവി എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കാം എന്ന് ചുമ്മാ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാൽ ഒരു രോമാഞ്ചം എഫക്റ്റേ അല്ല പടത്തിന്. നമ്മൾ രോമാഞ്ച മൂവി കാണുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഒരു ഗാങ് ഉണ്ട്, ഒരു കുറച്ച് ബോയ്സിന്റെ ഒരു ഗാങ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ഗാങ് ആണ് ഈ ഒരു സിനിമയിലും. അതുപോലെ തന്നെ പടം തുടങ്ങുന്നത് തന്നെ ഒരു കിടിലം വൈബായിട്ടാണ്. രോമാഞ്ച മൂവിയായിട്ട് കമ്പയർ ചെയ്ത് പറയുകയല്ല, എങ്കിൽ പോലും നമ്മൾ രോമാഞ്ച മൂവി കാണുമ്പോൾ തുടക്കം തൊട്ടൊരു സോങ്സിലൂടെയാണ് പടം കയറി വരുന്നത്. ഒരു നല്ലൊരു കിടിലം വൈബുള്ള ഒരു സോങ്സ്. അതുപോലെ തന്നെയാണ് ഈ ഒരു മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ അകത്തും ആ ഒരു തുടക്കത്തിൽ തന്നെ കിടിലം വൈബുള്ള ഒരു സോങ് ഉണ്ട്. ആ ഒരു സോങ്ങുമായിട്ടാണ് പടം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഒരു പക്ക ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ആ ഒരു വൈബുള്ള, അതായത് ഒരു കുറെ ആണുങ്ങൾ അല്ലെങ്കിൽ കുറെ ബോയ്സ് കൂടിച്ചേർന്നാൽ എങ്ങനെയാണോ ഒരു കിടിലം വൈബായിരിക്കും, ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ ആ ഒരു വൈബിലാണ് പടം സ്റ്റാർട്ട് ചെയ്തു പോകുന്നത്. പക്ഷെ അതുപോലെ പടം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊരു റിയൽ ഇൻസിഡന്റിന്റെ സംഭവമാണ് ഈ ഒരു മൂവിയായിട്ട് എടുത്തിരിക്കുന്നത് എന്നും ആദ്യം എഴുതി കാണിക്കുന്നുണ്ട്. അതായത് ഇവരൊരു യാത്ര പുറപ്പെടുന്നു, ഒരു കുറച്ച് ഗ്യാങ് ആയിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരു യാത്ര പുറപ്പെടുന്നു. അവിടെ ആ ഒരു സംഭവം, അവിടെ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു സിനിമയിലൂടെ കാണിച്ചു തരുന്നത്. ആദ്യം തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് സംഭവം എന്നാണെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ ജസ്റ്റ് കണ്ട് നമ്മൾ ആ തുടക്കം മുതലേ ഇവരെ ആ ഒരു ട്രിപ്പ് യാത്രയിലൂടെ ആണ് പടം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ കിടിലം വൈബായിട്ട് ഒരു ട്രിപ്പ് മൂഡിൽ തന്നെ നമുക്ക് എൻജോയ് ചെയ്ത് എൻ്റെ നല്ല പക്ക എന്റർടൈൻമെന്റ് ആ ഉള്ള രീതിയിലാണ് പടം ആദ്യം തന്നെ കയറി പോകുന്നത്. എന്നാൽ അവരവിടെ എത്തിച്ചെന്നതിന് ശേഷം നടക്കുന്ന ഒരു ഭീകരമായ ഒരു ആക്സിഡന്റിന്റെ ഒരു സംഭവമാണ് കഥ പിന്നെ മുന്നോട്ട് പോകുന്നത്. അതായത് ഒരു സർവൈവൽ മൂവി എന്ന് വേണം പറയാൻ. അത്രയും ഒരു തുടക്കത്തിലുള്ള ആ ഒരു എന്റർടൈൻമെന്റ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ ഒരു സർവൈവൽ ഒരു മൂവിയായിട്ടാണ് ഈ പടം പോകുന്നത്. ഏകദേശം ഒരു 2005 കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവമായിട്ടാണ് കാണിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു പശ്ചാത്തലം കാര്യങ്ങളൊക്കെ ഏകദേശം അതുപോലെ ഒക്കെ തന്നെ എത്തിച്ചിട്ടുണ്ട്. ഒരുപാട് മോഡേൺ ഒന്നും ആകാതെ തന്നെ ആ ഒരു പശ്ചാത്തലം കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ VFX ക്യാമറ ഒക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്, നല്ല അടിപൊളിയായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അടിപൊളി തന്നെയാണ്. ഇതിന്റെ കാസ്റ്റിംഗിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു താരനിരയൊന്നും അല്ല, എങ്കിൽ പോലും എല്ലാവരും തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്ന കാസ്റ്റിംഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ എല്ലാവർക്കും ഒരേ ടൈമിൽ ഒരു സ്ക്രീൻ സ്പേസ് കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പലരെയും ഇടയ്ക്ക് വെച്ചെല്ലാം പലയിടത്തും മിസ്സായി മിസ്സായി പോകുന്ന പോലെ തോന്നിയിട്ടുള്ളത്, എല്ലാവരും ഒരുമിച്ചൊന്നും കിട്ടിയിട്ടില്ല. എല്ലാവർക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നല്ലൊരു എന്റർടൈൻമെന്റ് ഒരു രീതിയിലേക്ക് പടം കയറുന്ന ഒരു പടം, പിന്നെ ആ ഒരു ഇൻസിഡന്റ് കാര്യങ്ങളിലേക്ക് ഒരു ആക്സിഡന്റിലേക്ക് കയറുമ്പോഴേക്കും പിന്നെ സീരിയസ് മൂഡിലേക്കാണ് കയറുന്നത്. പിന്നെ ഒരു കോമഡി എന്റർടൈൻമെന്റ് പടമൊന്നുമല്ല, ഒരു പക്ക സീരിയസ് മൂഡിൽ, അതായത് നമ്മളെ ഒരു ത്രില്ലിംഗ് എഫക്റ്റ് നമ്മൾ ഇരുത്തുന്ന ഒരു പടം തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കറിയാം ആ ഒരു ത്രില്ലിംഗ് എഫക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു സർവൈവൽ ആയതുകൊണ്ട് തന്നെ അത്ര പക്ക ഒരു ത്രില്ലർ ആയിട്ടൊന്നുമല്ല. അതുപോലെ തന്നെ കണ്ടിരിക്കുമ്പോഴേക്കും ഒരിക്കലും നമ്മളൊരു ബോർ അടിപ്പിക്കുന്ന ഒന്നുമില്ല, നല്ല രീതിയിൽ തന്നെ പിടിച്ചിരുത്തുന്ന ആ ഒരു കാര്യം എന്തോ ഒന്ന് ഈ പടത്തിനുണ്ട് എന്ന്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫ് പകുതി തൊട്ട് ആ ഒരു പടത്തിന്റെ ക്ലൈമാക്സ് വരെയോളം ഈ ഒരു പടം ഒരു പക്ക സ്ലോ പേസിലാണ് പടം പോകുന്നത്. അതുകൊണ്ട് തന്നെ ചിലർക്ക് പക്ക ഒരു ലാഗ് ഉള്ള പടം അല്ലെങ്കിൽ ബോറടിക്കുന്ന പടം ഉറങ്ങിത്തീരുന്ന പടം എന്ന് വേണമെങ്കിൽ ചിലർക്കൊക്കെ പറയാം. കാര്യം ഇതൊരു സ്ലോ പേസിലാണ് പടം പോകുന്നത്. ഈ ഒരു നടക്കുന്ന മേജർ ഇൻസിഡന്റ് ആയ ഈ ഒരു ആക്സിഡന്റിന്റെ ഒരു ഡെപ്ത് കാണിക്കാനായിട്ട് അത്യാവശ്യം ഈ പടം ഒരു സ്ലോ പേസിലെ പോകാനായിട്ട് സാധിക്കുള്ളൂ. അതൊരു ഫാസ്റ്റ് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഒരു പടം അത്രയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ലാതായി പോകും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതൊരു സ്ലോ പേസ് തന്നെ അവിടുന്ന് തൊട്ട് ഏകദേശം ക്ലൈമാക്സ് വരെയുള്ള നല്ല രീതിയിൽ സ്ലോ പേസിൽ തന്നെ പടം പോയത്. അതുകൊണ്ട് തന്നെ ഈ പടത്തിന്റെ സ്ലോ പേസ് കണ്ടിട്ട് ഒരു പക്ക ലാഗുള്ള പടമായിട്ട് വേണം ചിലർക്ക് തോന്നിയേക്കാം. എന്നാൽ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും ഒരു കിടിലൻ റൊമാൻറ്റിഫിക്കേഷൻ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഒരു അധിക നേരം ഇല്ലെങ്കിൽ പോലും ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴേക്കും പക്ക ആയിട്ട്, അതായത് നമ്മൾ തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഭാഗം എത്തുമ്പോഴേക്ക് കിട്ടുന്ന കയ്യടിയും ആ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് കിടിലൻ മാരക സാധനം തന്നെയാണ്. പിന്നെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോഴേക്കും വളരെ പെട്ടെന്ന് തന്നെ സ്പീഡി ആയിട്ടാണ് പടം പോകുന്നത്. അത് ഇത്രയും നേരം ആ ഒരു സ്ലോ പേസ് കഴിഞ്ഞ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു തീരുന്ന പോലെ നമുക്ക് തോന്നുന്നുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഈ ഒരു സംഭവം മേജറായിട്ട് പറയുന്നത് ഈ ഒരു ഇൻസിഡന്റ്, അതായത് ഇവർക്കുണ്ടായ ആ ഒരു ഇൻസിഡന്റിനെയാണ് ശരിക്കും ഈ പടം ഫോക്കസ് ചെയ്തുകൊണ്ട് പറയുന്നത്. ഇതിന്റെ VFX എടുത്ത് പറയേണ്ടത് തന്നെയാണ്, അത്യാവശ്യം നല്ല റിയൽ ആയിട്ട് തന്നെ തോന്നിക്കുന്ന രീതിയിലുള്ള കിടിലം VFX തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്ക് വെച്ചൊരു മോശമായി പോയി അല്ലെങ്കിൽ ആ അത്രയും ഭാഗത്ത് എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് ഉണ്ട് എന്ന് പറയാനായിട്ട് തോന്നിയിട്ടില്ല. അതുപോലെ കിടിലം VFX തന്നെയാണ് ചെയ്തത്. പിന്നെ ഇതൊരു തിയേറ്റർ മൂവി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഒരു പെർഫെക്റ്റ് ഒരു തിയേറ്റർ മൂവി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു അത്യാവശ്യം ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ആ ഒരു ഇൻസിഡന്റ് കാര്യങ്ങളോട് ചേരുമ്പോഴേക്കും ഒരു കുറച്ചുകൂടി ഒരു റിയാലിറ്റി അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ കുറച്ചുകൂടി ഭീകരതയും ആ ഒരു തിയേറ്റർ എഫക്റ്റ് കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പക്ക തിയേറ്റർ മൂവി ആയിട്ട് തോന്നിയിട്ടില്ല. ആ ഒരു ആക്സിഡന്റ് ഇൻസിഡന്റ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു വിഷ്വൽസ് ആ ഒരു VFX ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു തിയേറ്റർ കാണുമ്പോൾ ഒരു പ്രത്യേകമായ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. സോ ഈ മഞ്ഞുമ്മൽ ബോയ്സ് കണ്ടിട്ടില്ലാത്തവരൊക്കെ വേഗം പോയി കാണുക.
കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ ഫ്രണ്ട്സ്.